നമസ്കാരം പ്ലസ് വൺ ഫിസിക്സിൻ്റെ ക്വിക്ക് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആറാമത്തെ ക്ലാസ്സാണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, അതായത് ആറാമത്തെ ചാപ്റ്റർ, ആ ചാപ്റ്ററിലുള്ള മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും, സൊല്യൂഷൻസ്, പ്രോബ്ലംസ്, അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം, ടേംസ് ലൈക്ക് ടോർക്ക്, ആംഗുലർ മൊമെൻറ്റം എക്സെട്ര, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം, ദെൻ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് റിംഗ് ആൻഡ് ഡിസ്ക്, അത് തന്നെ എബൌട്ട് ദ ഡയമീറ്റർ, എബൌട്ട് ദി ടാൻജൻറ്റ്, അങ്ങനെ പല കേസുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഡെറിവേഷൻസ്, ഫൈനൽ റിസൾട്ട് മാത്രമല്ല ഡെറിവേഷനും ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല വർഷങ്ങളിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്. മുൻ ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തും ഡിസ്ക്രിപ്ഷനിലും ആയിട്ട് നൽകിയിട്ടുണ്ട്. 6 വരെ ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ്. അത് കാണാത്തവർ ലിങ്കുകൾ ഉപയോഗിച്ച് ആ ക്ലാസ്സുകളും കൂടി പ്രയോജനപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 20 kg റൊട്ടേറ്റ്സ് എബൌട്ട് ഇറ്റ്സ് ആക്സസ് വിത്ത് ആംഗുലർ സ്പീഡ് 100 റേഡിയൻ പെർ സെക്കൻഡ്. ദ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ഇസ് 0.25 m. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി അസോസിയേറ്റഡ് വിത്ത് ദ റൊട്ടേഷൻ ഓഫ് ദ സിലിണ്ടർ? വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലർ മൊമെൻറ്റം ഓഫ് ദ സിലിണ്ടർ എബൌട്ട് ഇറ്റ്സ് ആക്സസ്? 2019 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യനാണിത്. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. തന്നിട്ടുള്ള കാര്യങ്ങൾ, മാസ് തന്നിട്ടുണ്ട് 20 kg, ദെൻ ആംഗുലർ വെലോസിറ്റി 100 റേഡിയൻ പെർ സെക്കൻഡ്, റേഡിയസ് 0.25 m. റേഡിയസ് ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1/2 i ω² ആണ്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഇസ് mr² / 2. ഓക്കെ, തന്നിട്ടുള്ള കേസിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ mr² / 2. ആ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പല ബോഡീസിൻ്റേതും എബൌട്ട് ഡിഫറെൻ്റ് ആക്സസ് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്കിതുപോലെ പ്രോബ്ലത്തിലൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് മാസ് ഇൻറ്റു r² (0.25 × 0.25)/2, വിൽ ഗെറ്റ് 0.625 kg/m². ദെൻ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ 1/2 i ω² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇൻറ്റു 100, സോ വിൽ ഗെറ്റ് 3125 ജൂൾ. ഞാനിവിടെ റേഡിയസ് ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയിൽ ക്യാപിറ്റൽ ആർ ആയി പോയിട്ടുണ്ട്, അപ്പുറത്തെ സ്മോൾ ആർ എന്നാണ് ഇട്ടത്. സെയിം ആണ്, ക്യാപിറ്റൽ ആർ രണ്ട് സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ അടുത്ത പാർട്ട് നോക്കാം. ആംഗുലർ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ആംഗുലർ മൊമെൻറ്റം L=iω. അപ്പോൾ i നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഒമേഗ നമുക്കറിയാം. സോ 0.625 × 100 = 62.5 kg/m² / s. ഈ ആംഗുലർ മൊമെൻറ്റം പാർട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. അതിൽ വന്ന പലതരത്തിലുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കി വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്, എ സോളിഡ് സ്ഫിയർ റോൾസ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് വെർട്ടിക്കൽ ഹൈറ്റ് h വിത്തൗട്ട് സ്ലിപ്പിംഗ്. If m is the mass and r is the radius of the sphere, write an equation for the moment of inertia of the above sphere about a diameter. Sphere inde case ana rolls down. Okay, appo aadithe question, write an equation for moment of inertia about diameter. Appo oru sphere inde moment of inertia about the diameter, the equation is 2/5 mr² ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക. 2/5 mr² ദറ്റ് ഇസ് എബൌട്ട് ദി ഡയമീറ്റർ. അതിൻ്റെ ബി പാർട്ട്,
Prove that the velocity with which the sphere reaches the bottom of the plane is 1.2 square root of gh. അപ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് റോൾസ് ഡൗൺ ആൻ ഇൻക്ലൈൻ പ്ലെയിൻ. അപ്പോൾ ഏറ്റവും ഉയരത്തിലായിരുന്നു ആ ഇൻക്ലൈൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചെരിഞ്ഞ ഒരു സർഫസ്. ആ സർഫസിൻ്റെ ഏറ്റവും ഉയരത്തിലായിരുന്നു, അവിടെ നിന്ന് റോൾ ചെയ്ത് താഴേക്കെത്തി. പ്രത്യേകിച്ച് പറയുന്നു വിത്തൗട്ട് സ്ലിപ്പിംഗ്. അപ്പോൾ ഇനീഷ്യലി അതൊരു ഹൈറ്റ് എച്ചിലായിരുന്നു. അപ്പോൾ താഴേക്ക് എത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ് നമുക്കിപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത്. വെലോസിറ്റി 1.2 റൂട്ട് ജി എച്ച് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് താഴേക്ക് എത്തുമ്പോൾ എന്താ ഏത് തരത്തിലുള്ള എനർജിയാണ് ഉണ്ടാവുക, മുകളിലായിരിക്കുമ്പോൾ ഏത് തരത്തിലുള്ള എനർജിയാണ് ഉണ്ടാവുക. നമുക്കറിയാലോ മുകളിലത്തെ പൊസിഷനായിരിക്കുമ്പോൾ ഇറ്റ് ഹാസ് ഗോട്ട് പൊട്ടൻഷ്യൽ എനർജി, ആൻഡ് ആസ് ഇറ്റ് കംസ് ഡൗൺ പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. ആൻഡ് വെൻ ഇറ്റ് റീച്ചസ് ദി ബോട്ടം പോയിൻറ്റ് ദി എൻറ്റയർ എനർജി ഈസ് ഇൻ ദ ഫോം ഓഫ് കൈനറ്റിക് എനർജി അല്ലേ. അപ്പോൾ ഏറ്റവും ഉയരത്തിൽ പൊട്ടൻഷ്യൽ എനർജിയാണ്, അത് കൺവേർട്ട് ചെയ്ത് കൈനറ്റിക് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഏറ്റവും താഴത്തെ പോയിന്റിൽ എത്തുമ്പോൾ മുഴുവനും കൈനറ്റിക് എനർജിയായി മാറുന്നു. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ വന്നല്ലോ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ റോൾസ് ഡൗൺ മീൻസ് ട്രാൻസ്ലേഷൻ മോഷനും ഉണ്ട് റൊട്ടേഷൻ മോഷനും ഉണ്ട്. ഫിഗർ ഒന്ന് നോക്കാം. ഒരു ഹൈറ്റ് എച്ചിലാണുള്ളത്, അവിടെ നിന്ന് റോൾ ചെയ്യാണ് താഴേക്ക്. സോ ഇറ്റ് ഹാസ് ഗോട്ട് ട്രാൻസ്ലേഷൻ മോഷൻ ആൻഡ് റൊട്ടേഷൻ മോഷൻ. അതുകൊണ്ട് തന്നെ രണ്ട് തരം കൈനറ്റിക് എനർജി ഉണ്ടാവും, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവും, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പോൾ കൈനറ്റിക് എനർജി 1/2 mv² പ്ലസ് 1/2 ωs². 1/2 mv² എന്താ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, 1/2 ωs² റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. അപ്പോൾ അതാണ് ടോട്ടൽ കൈനറ്റിക് എനർജി. നൗ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി? ആ ഹൈറ്റിലായിരിക്കുമ്പോൾ mgh. ഓക്കെ, അപ്പോൾ എനർജി കൺസേർവ്ഡ് ആയതുകൊണ്ട് ടോട്ടൽ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ, ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി mgh, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ 1/2 mv² പ്ലസ് 1/2 ωs² ഈക്വൽ ടു mgh, ദറ്റ് ഈസ് 1/2 mv² പ്ലസ് 1/2 ഇൻ ടു I. ഇവിടെ എന്താണ് ഐ? നമ്മൾ ഇത് ഈ ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ കണ്ടതാണ്, 2/5 mr² ഇൻ ടു ഒമേഗ. ഒമേഗ ഈസ് v/r അല്ലേ, നമുക്ക് റിലേഷൻ ഉണ്ടല്ലോ ഒമേഗ വി ആർ ഒക്കെ കണക്ട് ചെയ്യുന്ന റിലേഷൻ. അപ്പോൾ ഒമേഗ v/r ω² v² ഡിവൈഡഡ് ബൈ r² ഈക്വൽ ടു mgh. ഇനി അത് നമുക്ക് കോമൺ ആയിട്ടുള്ള പുറത്തേക്ക് എടുക്കാം. രണ്ട് ടേം നോക്കൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് ടേംസ് നോക്കിക്കഴിഞ്ഞാൽ 1/2 mv² കോമൺ ആണ്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ ടേമിൽ r² ക്യാൻസൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ 1/2 mv² പുറത്തേക്ക് എടുത്തിട്ട് ഇൻ ടു 1 + 2/5 ഈക്വൽ ടു mgh. അതിൽ m ക്യാൻസൽ ചെയ്യാം, ബാക്കി 1/v² ഇൻറ്റു 7/5 ഈക്വൽ ടു ജി എച്ച്, ഓർ v² ഈക്വൽ ടു 2gh ഡിവൈഡഡ് ബൈ 7/5, ഓർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 10gh/7 v² വാല്യൂ. ഓക്കെ, 10gh/7 ഓർ v ഈക്വൽ ടു 1.2 റൂട്ട് ജി എച്ച്, റൂട്ട് ഓഫ് 10/7 ജി എച്ച്, അതാണ് 1.2 റൂട്ട് ജി എച്ച് നൽകിയത്. മനസ്സിലായി ഉണ്ടാവല്ലോ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും പല രീതിയിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഒന്ന് രണ്ടെണ്ണം കൂടി ഇതിൻ്റെ പല വ്യത്യസ്തമായ രീതിയിൽ വന്നത് വേറെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ക്ലാസ്സിൽ. എന്നാലും ഇത് വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണെന്ന് തോന്നുന്നു. അതിൽ അടുത്ത പാർട്ട് സി പാർട്ട്, അതേ ക്വസ്റ്റ്യൻ തന്നെ സി പാർട്ട്. ഇഫ് ഇൻസ്റ്റെഡ് ഓഫ് സ്ഫിയർ അനദർ ഒബ്ജക്റ്റ് ഓഫ് ദ സെയിം മാസ് ആൻഡ് റേഡിയസ് വിത്ത് എ ഡിഫറെൻറ്റ് ഷേപ്പ് ഇസ് യൂസ്ഡ് ഇൻ ദി എബവ് എക്സ്പെരിമെൻറ്റ്, വിൽ ഇറ്റ് റീച്ച് ദ ബോട്ടം വിത്ത് ദ സെയിം ഓർ ഡിഫറെൻറ്റ് വെലോസിറ്റി? ഇപ്പോൾ സ്ഫിയറിന് പകരം വേറൊരു ഒബ്ജക്റ്റ്, സെയിം മാസ് സെയിം റേഡിയസ്, പക്ഷേ ഷേപ്പ് ഡിഫറെൻറ്റ്, ഇതിലുപയോഗിച്ച് കഴിഞ്ഞാൽ അതേ സമയത്ത്
will it reach the bottom with the same or different velocity? Ippo nammal sphere inde case lo kanda adhe velocity aayirikkyo different aayirikkyo velocity when it reach the bottom. Endana velocity different aayirikkum. Endha kaaranam? Endana moment of inertia different aayal velocity different. Okay. Appo another object of same mass and radius but with different shape. മാസും റേഡിയസ് ഒന്നാണെന്ന് കാണുമ്പോൾ പെട്ടെന്ന് വിചാരിക്കരുത് മൊമെന്റ് ഓഫ് ഇനേഷ്യ സെയിം ആയിരിക്കുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിപ്പെൻഡ്സ് ഓൺ ഷേപ്പ് ഓൾസോ ഓക്കെ ഷേപ്പിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് ആ ഓറിയൻറ്റേഷൻ ഓഫ് ദി ബോഡി മാസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ബോഡി ഇതിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വെലോസിറ്റി അതുകൊണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ് എ കോളത്തിൽ ടോർക്ക് ആംഗുലർ മൊമെൻറ്റം റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ലീനിയർ വെലോസിറ്റി ബി കോളത്തിൽ പെർപെൻഡിക്കുലർ ടു ആർ ആൻഡ് പി സമ്മേഷൻ എഫ് ഒമേഗ ക്രോസ് ആർ ആർ ക്രോസ് എഫ് സമ്മേഷൻ ടോ ഈക്വൽ ടു സീറോ എങ്ങനെയാണിത് നമ്മൾ മാച്ച് ചെയ്യുക ടോർക്ക് ഏതാണ് ആർ ക്രോസ് എഫ് ആംഗുലർ മൊമെൻറ്റം പെർപെൻഡിക്കുലർ ടു ആർ ആൻഡ് പി ആംഗുലർ മൊമെൻറ്റം ആർ ക്രോസ് പി ആണ് സോ ഇറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ആർ ആൻഡ് പി റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്താ സം ഓഫ് ഓൾ ടോർക്ക് ഈക്വൽ ടു സീറോ ഓക്കെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എപ്പോഴാണ് ഉണ്ടാവുക സം ഓഫ് ഓൾ ടോർക്ക് ഈക്വൽ ടു സീറോ ലീനിയർ വെലോസിറ്റി വി ഒമേഗ ക്രോസ് ആർ ഓക്കെ ഒമേഗ ക്രോസ് ആർ ലീനിയർ വെലോസിറ്റി മനസ്സിലായിണ്ടാവല്ലോ അടുത്ത എ സോളിഡ് സ്ഫിയർ ഓഫ് മാസ് എം ആൻഡ് റേഡിയസ് ആർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് റോൾസ് ഡൗൺ എലോങ് ആൻഡ് ഇൻക്ലൈൻ പ്ലെയിൻ ഓഫ് ഹൈറ്റ് എച്ച് വിത്തൗട്ട് സ്ലിപ്പിംഗ് എ സ്റ്റോൺ ബിലോ ദാ നേരത്തെ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിൽ കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ സ്ഫിയർ വെൻ ഇറ്റ് റീച്ചസ് ദ ഗ്രൗണ്ട് ഓക്കെ നേരത്തെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞ് ഇപ്പോൾ കൈനറ്റിക് എനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഫൈൻഡ് ദ വെലോസിറ്റി വെൻ റീച്ചസ് ദ ബേസ് അപ്പോൾ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം അതിനുശേഷം വെലോസിറ്റിയും കണ്ടുപിടിക്കണം അപ്പോൾ അത് ദാ ഇമ്പ്രൂവ്മെൻറ്റ് 2018 അതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട് ഓക്കെ സോ ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഇനി ഇവിടെ ഒരു ജനറൽ കേസ് ആണ് നാം എടുത്തത് ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എനി ബോഡി ക്യാൻ ബി റിട്ടൺ ആസ് എം കെ സ്ക്വയർ ഓക്കെ അപ്പോൾ ഐക്ക് വരെ എം കെ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതിപ്പോൾ ഓരോ ബോഡിയുടെ കേസിലും ഡിഫറെൻ്റ് ആയിരിക്കും ഐ എം ആർ സ്ക്വയർ ആവാം എം ആർ സ്ക്വയർ ബൈ 4 എം ആർ സ്ക്വയർ ബൈ 2 നമ്മൾ പഠിച്ചിട്ടുണ്ടാവല്ലോ പല കേസിലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സസ് ഡിഫറെൻ്റ് ആകുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഡിഫറെൻ്റ് ആവുന്ന കേസ് അപ്പോൾ ഇവിടെ ഒരു ജനറൽ കേസ് ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു അപ്പോൾ ഇക്വേഷനിൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐക്ക് പകരം എം കെ സ്ക്വയർ ഒമേഗ സ്ക്വയറിന് പകരം വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ അപ്പോൾ വി ഈക്വൽ ടു ആർ ഒമേഗ എന്നറിയാമല്ലോ അപ്പോൾ ഒമേഗയ്ക്ക് പകരം വി ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ കോമൺ ആണ് ഓക്കെ രണ്ട് ടേമിലുണ്ട് അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം സോ ഹാഫ് എം വി സ്ക്വയർ ഇൻ ടു വൺ പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇപ്പം ഈ ഒരു ഓർത്ത് വെച്ചാൽ ഏത് ബോഡിയുടെ ഇപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പിലൊക്കെ ഏത് ബോഡിയുടെ കേസ് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും കെയുടെ വാല്യൂ അറിയുമെങ്കിൽ പെട്ടെന്ന് കൈനറ്റിക് എനർജിയുടെ ഫോർമുല എഴുതാൻ പറ്റും ഓക്കെ അപ്പോൾ ഈക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക ഹാഫ് എം വി സ്ക്വയർ ഇൻ ടു വൺ പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇതിൽ കെ എന്താണെന്ന് ഓർമ്മയുണ്ടാവും കെ എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ഗേൾ റൊട്ടേറ്റ്സ് ഓൺ എ സ്വെൽ ചെയർ ആസ് ഷോൺ ബിലോ വാട്ട് ഹാപ്പൻസ് ടു ഹെർ ആംഗുലർ സ്പീഡ് വെൻ ഷീ സ്ട്രെച്ചസ് ഹെർ ആംസ് ബി പാർട്ട് നെയിം ആൻഡ് സ്റ്റേ ദ കൺസർവേഷൻ ലോ അപ്ലൈഡ് ഫോർ യുവർ ജസ്റ്റിഫിക്കേഷൻ സ്ഥിരമായിട്ട് കാണുന്ന മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത് അപ്പോൾ ഇതിലിപ്പോൾ ഗേൾ റൊട്ടേറ്റ്സ് ചിലപ്പോൾ ഒരു ഡാൻസർ റൊട്ടേറ്റ്സ് ചിലപ്പോൾ ഒരു റൊട്ടേറ്റിംഗ് ചെയറിൽ
ഇതിലിപ്പോൾ റൊട്ടേറ്റിംഗ് ചെയറാണ്. അപ്പോൾ ആ രീതിയിൽ റൊട്ടേഷനായിട്ട് റൊട്ടേറ്റിംഗ് ചെയറുന്നു, അങ്ങനെ പല രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ടു ദ ആംഗുലർ സ്പീഡ് വെൻ ഷീ സ്ട്രെച്ചസ് ഹെർ ആംസ്? അപ്പോൾ കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ, നിവർത്തി പിടിക്കുമ്പോഴും കൈ നമ്മുടെ ശരീരത്തോട് അടുപ്പിച്ച് പിടിക്കുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ കേസിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സസ് പാസിംഗ് ത്രൂ അവർ ബോഡി സെൻറ്റർ ആൻഡ് പാരലൽ ടു അവർ ലെങ്ത്, പാരലൽ ടു അവർ ഹൈറ്റ്, ആ രീതിയിലുള്ള ആക്സസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൈ നിവർത്തി പിടിക്കുമ്പോൾ ആക്സസിൽ നിന്ന് നമ്മുടെ ബോഡി, അതായത് കൈയുടെ രണ്ടറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ് കൂടുകയാണല്ലോ അല്ലേ, ലെങ്ത് കൂടാണ്. ആ ഡിസ്റ്റൻസ് കൂടുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഈസ് ഓഫ് ദ ഫോം എം കെ സ്ക്വയർ അല്ലെങ്കിൽ എം ആർ സ്ക്വയർ എന്ന് പറയുന്ന രീതിയിലല്ലേ വരിക. അപ്പോൾ ഈ റേഡിയസ് കൂടും. റേഡിയസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സസ് ഓഫ് റൊട്ടേഷൻ ടു എനി പാർട്ട് ഓഫ് ദ ബോഡി. ഓക്കെ, നമ്മുടെ ആക്സസിൽ നിന്ന്, ആക്സസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് ബോഡിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള ദൂരം. അത് കൂടുതലേ ചെയ്യുക കൈ നിവർത്തി പിടിക്കുമ്പോൾ. അപ്പോൾ ആ ഡിസ്റ്റൻസ് കൂടുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂടും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ആംഗുലർ സ്പീഡിന് എന്ത് സംഭവിക്കും, ഏതായിരിക്കും പ്രിൻസിപ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്, നോക്കാം നമുക്ക്. സോ ആർ ഇൻക്രീസസ്, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ ഇൻക്രീസസ്, ബട്ട് എൽ ഈക്വൽ ടു ഐ ഒമേഗ ഇസ് എ കോൺസ്റ്റന്റ്. വിച്ച് ലോ ഇറ്റ് ഇസ്? യെസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം, എൽ ഈക്വൽ ടു ഐ ഒമേഗ. അപ്പോൾ ഐ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആംഗുലർ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കണം? ഇറ്റ് ഷുഡ് ഡിക്രീസ്. കാരണം ഐ ഇൻറ്റു ഒമേഗ മസ്റ്റ് ബി എ കോൺസ്റ്റൻറ്റ് അല്ലേ, ഐ ഒമേഗ ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂടിയാൽ ആംഗുലർ വെലോസിറ്റി കുറയണം. അപ്പോൾ ഐ ഇൻക്രീസസ്, സോ ആംഗുലർ വെലോസിറ്റി ഡിക്രീസസ്. ദെൻ വാട്ട് ഇസ് എ കൺസർവേഷൻ ലോ ബിഹൈൻഡ് ദിസ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെ എഴുതുന്നുണ്ട്, എൽ ഈക്വൽ ടു ഐ ഒമേഗ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അല്ലെങ്കിൽ എഴുതാം ഐ വൺ ഒമേഗ വൺ ഈക്വൽ ടു ഐ ടു ഒമേഗ ടു, ആ രീതിയിൽ എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്തത് റൈറ്റ് ദി ഇക്വേഷൻ കണക്റ്റിംഗ് ടോർക്ക് വിത്ത് ഫോഴ്സ്. സിമ്പിളായിട്ടൊരു ക്വസ്റ്റൻ ആണ്, ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ഈ പുതിയ ഡെഫിനേഷൻസ് ഈ ചാപ്റ്ററിൽ ആംഗുലർ മൊമെൻറ്റം ടോർക്ക് പോലെയുള്ള ഡെഫിനേഷൻസ് നിർബന്ധമായിട്ടും ആ ഇക്വേഷൻ ഓർത്തിരിക്കുക. മാച്ച് ദ ഫോളോയിങ്ങിൽ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊക്കെ, ഷോർട്ട് ആൻസർ ടൈപ്പ് ഒക്കെ ചോദിക്കാറുണ്ടത്, അത് ഓർമ്മിച്ച് നോക്കുക. അതിൻ്റെ ബി പാർട്ട്, എ മീറ്റർ സ്റ്റിക്ക് ഇസ് ബാലൻസ് അറ്റ് ഇറ്റ് സെൻറ്റർ 50 സെൻറ്റിമീറ്റർ. വെൻ ടു കോയിൻസ് ഈച്ച് ഓഫ് മാസ് 5 ഗ്രാം ആർ പുട്ട് വൺ ഓൺ ദി ടോപ്പ് ഓഫ് ദി അതർ അറ്റ് 12 സെൻറ്റിമീറ്റർ മാർക്ക്, ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ബാലൻസ്ഡ് അറ്റ് 45 സെൻറ്റിമീറ്റർ. വാട്ട് ഇസ് ദ മാസ് ഓഫ് ദ സ്റ്റിക്ക്? ഒരു പാർട്ടും കൂടിയുണ്ട്, ഡിറൈവ് ദ റിലേഷൻ കണക്ടിങ് ടോർക്ക് വിത്ത് ആംഗുലർ മൊമെൻറ്റം. ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ നമ്മൾ കണ്ടു കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് ഒന്ന് നോക്കൂ, ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ച് എന്താണെന്ന് മനസ്സിലാക്കണം അത് ചെയ്യുന്നതിന് മുമ്പ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു മീറ്റർ സ്റ്റിക്ക് എന്ന് വെച്ചാൽ 1 മീറ്റർ നീളമുള്ള ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു മീറ്റർ സ്കെയിൽ എന്ന് വിചാരിച്ചോളൂ. ഇറ്റ് ഈസ് ബാലൻസ്ഡ് അറ്റ് ഇറ്റ് സെൻറ്റർ. ഓക്കെ, 50 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് അത് ബാലൻസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദറ്റ് മാസ് ഓഫ് ദറ്റ് സ്കെയിൽ ഇസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. ഓക്കെ, ഓർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇസ് അറ്റ് 50 സെൻറ്റിമീറ്റർ. ഇനി പറഞ്ഞെന്താ? വെൻ ടു കോയിൻസ് ഈച്ച് ഓഫ് മാസ് 5 ഗ്രാം ആർ പുട്ട് വൺ ഓൺ ടോപ്പ് ഓഫ് ദി അതർ അറ്റ് 12 സെൻറ്റിമീറ്റർ മാർക്ക്. അതായത് രണ്ട് കോയിൻസ് ഓരോന്നും മാസ് 5 ഗ്രാം ആണ്, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 12 സെൻറ്റിമീറ്റർ മാർക്കിൽ വെച്ചു. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഈ സ്കെയിൽ ഇങ്ങനെ ബാലൻസിലിരിക്കല്ലേ, അപ്പോൾ ആ 12 സെൻറ്റിമീറ്റർ മാർക്കിൻ്റെ അടുത്ത് ഈ കൊണ്ട് മാസ് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിൽക്കുമോ? ഇല്ല, താഴും. ഓക്കെ, അപ്പോൾ പിന്നെ പറഞ്ഞെന്താണ്? ഈ മാസ് വെച്ച് കഴിഞ്ഞപ്പോൾ 12 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഈ മാസ് വെച്ച് കഴിഞ്ഞപ്പോൾ ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ബാലൻസ്ഡ് അറ്റ് 45 സെൻറ്റിമീറ്റർ. ആദ്യം 50 സെൻറ്റിമീറ്ററിലായിരുന്നു ബാലൻസ്, ഇപ്പോൾ അത് 45 സെൻറ്റിമീറ്ററിൽ ബാലൻസ് ചെയ്തു. വാട്ട് ഇസ് ദി മാസ് ഓഫ് ദി സ്റ്റിക്ക്? അപ്പോൾ ഏത് ഫോർമുല നമുക്ക് ഈ കേസിൽ ഉപയോഗിക്കാനാവും? ഏത് റിലേഷനാണ് ഉപയോഗിക്കുക? ഏത് ബേസിക് പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുക?
എന്താണ് ഇപ്പോൾ 50 ഗ്രാമിൽ ഉണ്ടായിരുന്ന 50 സെൻറ്റിമീറ്ററിൽ ഉണ്ടായിരുന്ന ആ ബാലൻസ് പോയിൻ്റ് ഇപ്പോൾ 45 എത്തി. ഓക്കെ, നമുക്ക് യൂസ് ചെയ്യാം ഏത് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. വാട്ട് ഇസ് ദ കണ്ടീഷൻ ഫോർ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം? റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിന് കണ്ടീഷൻ എന്തായിരുന്നു? സമ്മേഷൻ ടോർക്ക് ഈക്വൽ ടു സീറോ, സം ഓഫ് ഓൾ ടോർക്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഈക്വൽ ടു സീറോ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നോക്കാം നമുക്കത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഓരോന്നും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡിറൈവ് ദ റിലേഷൻ കണക്റ്റിംഗ് ടോർക്ക് വിത്ത് ആംഗുലർ മൊമെൻറ്റം സൊല്യൂഷൻ നോക്കാം. അപ്പോൾ റൊട്ടേഷൻ ഇക്വിലിബ്രിയത്തിൽ R1F1 ഈക്വൽ ടു R2F2 അങ്ങനെ എഴുതാം അല്ലേ. ദാറ്റ് ഇസ് R1mg ഈക്വൽ ടു R2m'g. ഫിഗർ ഒന്ന് നോക്കുക. എം നമ്മൾ കൺസിഡർ ചെയ്യുന്ന മാസ് അത് 12 സെൻറ്റിമീറ്ററിലാണുള്ളത്. എം ഡാഷ് സ്കെയിലിൻ്റെ മാസമാണെന്ന് വിചാരിക്കുക. അതെവിടെയാണുള്ളത്? 50യിലാണ്. കാരണം ഒന്നുമില്ലാതെ ബാലൻസ് ചെയ്ത പോയിൻ്റ് 50 ആണല്ലോ. സോ മാസ് ഓഫ് ദാറ്റ് റോഡ് ഇസ് അറ്റ് 50. 45 എന്ന് പറയുന്നത് അതിൻ്റെ ബാലൻസ് പോയിൻ്റ് ആണ്, ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് റൊട്ടേഷൻ ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ നമുക്കറിയാം ഈ രണ്ട് ഭാഗത്തുള്ള ടോർക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ആ ടോർക്ക് കണ്ടുപിടിക്കാൻ എന്താ പറയുക, ഡിസ്റ്റൻസിൻ്റെ ഫോഴ്സ് അല്ലേ, ആർ ക്രോസ് എഫ് ആണല്ലോ. അപ്പോൾ ഇവിടെ തീറ്റ 90 ഡിഗ്രി ആയതുകൊണ്ടാണ് RF എന്നെടുത്തത്. RF സൈൻ തീറ്റ, തീറ്റ 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ RF സൈൻ തീറ്റ എന്നുള്ളതിൽ സൈൻ 91 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ R എന്താ ഡിസ്റ്റൻസ്? 45 ആണ് ബാലൻസ് പോയിൻ്റ്. ഇപ്പോൾ 45 ഉം 12 ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്, 45 - 12 ഇൻറ്റു മാസ്, രണ്ട് കോയിൻസിൻ്റെ 5 ഗ്രാം ഉള്ള, അപ്പോൾ 10 ഗ്രാം ഈക്വൽ ടു R2 ഡിസ്റ്റൻസ് ഏതാ? 50 - 45. ഓക്കെ, മാസ് എം ഡാഷ് നമുക്കറിയില്ല, ആ റോഡിൻ്റെ മാസ് ഇൻറ്റു ജി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 33 × 10 ഈക്വൽ ടു M'(5). എം ഡാഷ് ഈക്വൽ ടു 33 × 10 / 5 ഈക്വൽ ടു 66 ഗ്രാം ഓർ 0.066 കിലോഗ്രാം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഇത് ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പോൾ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ വീണ്ടും ഒരിക്കൽ കൂടി കാണാവുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതി, ആവശ്യമെങ്കിൽ എഴുതി അത് തനിയെ ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ മാത്രം കാണുക. അപ്പോൾ ഒരിക്കൽ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കാണാവുന്നതാണ്. ഇനി ടോർക്ക്, അപ്പോൾ എങ്ങനെ, വാട്ട്സ് ദ റിലേഷൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം? ടോ ഈക്വൽ ടു DL/DT. ഓക്കെ, അടുത്ത എ റിംഗ് ഓഫ് മാസ് എം ആൻഡ് റേഡിയസ് ആർ റോൾസ് ഓവർ എ ഹൊറിസോണ്ടൽ സർഫസ്. ഫൈൻഡ് ദ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിംഗ് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ. ദെൻ ബി പാർട്ടിൽ, ഇൻ ദ കേസ് ഓഫ് ദിസ് റിംഗ് ഷോ ദാറ്റ് ബോത്ത് ദ ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ കൈനറ്റിക് എനർജി ഹാവ് ദ സെയിം വാല്യൂ. അതിൽ നമ്മൾ ചെയ്യേണ്ടത് റൊട്ടേഷൻ കൈനറ്റിക് എനർജിയും ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജിയും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. സി പാർട്ട്, ഇൻ ട്രാൻസ്ലേറ്ററി മോഷൻ ആംഗുലർ മൊമെൻറ്റം എന്താണ്? ഓൾവേസ് 0, ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1, മേ ബി പ്രസൻറ്റ്, ഓൾവേസ് ഇൻഫിനിറ്റ്. എന്താണ് ആംഗുലർ മൊമെൻറ്റം? മേ ബി പ്രസൻറ്റ്. ട്രാൻസ്ലേറ്ററി മോഷനാണ്, ആംഗുലർ മൊമെൻറ്റം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. സോ ആംഗുലർ മൊമെൻറ്റം മേ ബി പ്രസൻറ്റ്. നോക്കാം അതിൻ്റെ സൊല്യൂഷൻ. അതായത് ആദ്യത്തെ പാർട്ട്, ഫൈൻഡ് ദ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിംഗ് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ. രണ്ടാമത്തേത്, ഷോ ദാറ്റ് ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ എനർജി ഹാവ് ദ സെയിം വാല്യൂ. റിംഗ് അബൌട്ട് ദ ഡയമീറ്റർ നമുക്കറിയാം, MR² / 2. ഏത് തിയറി ഉപയോഗിച്ചിട്ടാണ്? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. രണ്ടാമത്തെ പാർട്ട് നോക്കൂ, റിംഗ് പാസിംഗ് ത്രൂ ദി മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിംഗ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ, I=MR². കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ, KET മീൻസ് കൈനറ്റിക് എനർജി ഡ്യൂ ടു ട്രാൻസ്ലേഷൻ, ഈക്വൽ ടു 1/2 mv². സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കൈനറ്റിക് എനർജി ഡ്യൂ ടു റൊട്ടേഷൻ ഇസ് 1/2 Iω². നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? കൈനറ്റിക് എനർജി ഡ്യൂ ടു റൊട്ടേഷൻ ഈക്വൽ ടു കൈനറ്റിക് എനർജി ഡ്യൂ ടു ട്രാൻസ്ലേഷൻ, അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ 1/2 I പകരം MR², Ω² പകരം V²/R². ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
and the r square cancel cheyum, so you'll get half mv square. The conclusion, rotational kinetic energy is equal to translational kinetic energy. Okay, and slide down the year, you know, at the question. The demonstration of conservation of angular momentum is schematically shown in figures. Identify the figure which has more angular velocity. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യന്റെ മറ്റൊരു രൂപമാണിത്. ഏത് ഫിഗറിലാണ് കൂടിയ ആംഗുലർ വെലോസിറ്റി? നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ആലോചിച്ചിട്ടൊന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ തനിയെ. ഏതിലായിരിക്കും കൂടുതൽ ആംഗുലർ വെലോസിറ്റി? ഐ ഒമേഗ കോൺസ്റ്റന്റ് ആയിരിക്കണം. ആംഗുലർ വെലോസിറ്റി കൂടുകയെന്ന് വെച്ചാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയുക. മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയണം, ഐ ഒമേഗ കോൺസ്റ്റന്റ്. ഓക്കെ, നോക്കാം നമ്മളതെങ്ങനെയാണ് ചെയ്യുക. ഫിഗർ രണ്ട് ശ്രദ്ധിക്കുക. ഒന്നിൽ കൈ നീട്ടി വെച്ചിട്ടുണ്ട്, മറ്റേതിൽ കൈ വളരെ ക്ലോസ് ടു ദി ബോഡിയാണ്. ഓക്കെ, നോക്കാം സൊല്യൂഷൻ. സോ എൽ ഈക്വൽ ടു ഐ ഒമേഗ ഇസ് എ കോൺസ്റ്റന്റ് ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. അതേ തന്നെ നമ്മൾ മറ്റു രീതിയിൽ എഴുതാം, ഐ വൺ ഒമേഗ വൺ ഈക്വൽ ടു ഐ ടു ഒമേഗ ടു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫിഗറിൽ ആർ അധികമാണ്, ആർ ഇസ് ലാർജ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് ലാർജ്, സോ ആംഗുലർ വെലോസിറ്റി ലെസ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടി കഴിഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി കുറയും, മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി കൂടും. അതാണ് ഓർത്തിരിക്കേണ്ട കാര്യം. ഇൻ ഫിഗർ ടു മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് ലെസ്, ഹെൻസ് ആംഗുലർ വെലോസിറ്റി മോർ. ഓക്കെ, അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡേയും ആംഗുലർ വെലോസിറ്റിയുടെയും പ്രോഡക്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുകയാണെങ്കിൽ ആംഗുലർ വെലോസിറ്റി കുറയും, മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയുകയാണെങ്കിൽ ആംഗുലർ വെലോസിറ്റി കൂടും. അടുത്ത, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇൻ റൊട്ടേഷണൽ മോഷൻ ഇസ് അനലോഗസ് ടു മാസ് ഇൻ ലീനിയർ മോഷൻ. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സർക്കുലർ ഡിസ്ക് അബൌട്ട് ആൻ ആക്സസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ അറ്റ് ദ സെന്റർ ഇസ് ഗിവൺ ബൈ mr സ്ക്വയർ ബൈ ഫോർ, എം ആർ സ്ക്വയർ ബൈ സിക്സ്, ത്രീ ബൈ ടു എം ആർ സ്ക്വയർ, എം ആർ സ്ക്വയർ ബൈ ടു. അതിൻ്റെ കൂടെ തന്നെ സ്റ്റേറ്റ് പെർപെൻഡിക്കുലർ ആക്സസ് തിയറം ബൈ യൂസിങ് ദ തിയറം ഡെഡ്യൂസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സർക്കുലർ ഡിസ്ക് അബൌട്ട് ആൻ ആക്സസ് പാസിംഗ് ത്രൂ ദി ഡയമീറ്റർ. അപ്പോൾ ആദ്യത്തെ ഡിസ്ക് അബൌട്ട് ദി ആക്സസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ, രണ്ടാമത്തെ പെർപെൻഡിക്കുലർ ആക്സസ് തിയറം സ്റ്റേറ്റ് ചെയ്യാനും തിയറി ഉപയോഗിച്ച് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഡിസ്ക് അബൌട്ട് ദി ഡയമീറ്റർ കണ്ടുപിടിക്കാനും. ഓക്കെ, അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ആക്സസ് തിയറം, പാരലൽ ആക്സസ് തിയറം വളരെ വളരെ തറവായിട്ട് പഠിച്ചു വെക്കണം. ആ സ്റ്റേറ്റ്മെൻറ്റ് മുഴുവനായിട്ട് പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഇക്വേഷൻസ് മാത്രം പഠിച്ചാലും മതി. പാരലൽ ആക്സസ് തിയറത്തിൻ്റെ ഇക്വേഷൻ എന്താ? ഐ ഈക്വൽ ടു ഐ സീറോ പ്ലസ് എം എ സ്ക്വയർ. അപ്പോൾ ആ രീതിയിൽ ഇക്വേഷൻ മാത്രമായിട്ടെങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ പെർപെൻഡിക്കുലർ ആക്സസ് തിയറി ആണെങ്കിൽ ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ നോക്കാം. സോ എം ആർ സ്ക്വയർ ബൈ ടു ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ, ദെൻ ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ആ സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്നില്ല, ഇക്വേഷൻ മാത്രം മതിയാവും. ദെൻ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ ഡയമീറ്റർ എം ആർ സ്ക്വയർ ബൈ ഫോർ. ഡെറിവേഷൻ ഞാനിവിടെ ചേർത്തിട്ടില്ല, അത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഈ തിയറി ഉപയോഗിച്ചിട്ട് അടുത്ത, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എബൌട്ട് എ ഡയമീറ്റർ ഓഫ് എ റിംഗ് ഇസ് ഐ സീറോ ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു. നെയിം ദ തിയറം ദറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് എ ടാൻജെന്റ് പാരലൽ ടു ഡയമീറ്റർ. ഡയമീറ്ററിന് പാരലായിട്ടുള്ള ടാൻജെന്റ്, ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് എ ടാൻജെന്റ് പാരലൽ ടു ദ ഡയമീറ്റർ. ഡയമീറ്ററിന് പാരലായിട്ടുള്ള ടാൻജെന്റിലുള്ള എബൌട്ട് ദ ടാൻജെന്റ് വോട്ട് ഇസ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ, അത് കണ്ടുപിടിക്കാനുള്ള തിയറം നെയിം ചെയ്യുക. ദെൻ ഡ്രോ ഡയഗ്രാം ആൻഡ് ഫൈൻ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ടാൻജെന്റ് പാരലൽ ടു ഡയമീറ്റർ ഓഫ് ദ റിംഗ്. ഒരു ഡയഗ്രാം വരച്ചിട്ട് അത് കണ്ടുപിടിക്കുക. ദെൻ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസസ്, എന്താ മൊമെന്റ് ഓഫ് ഇനേഷ്യ, നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. ബാക്കി രണ്ടെണ്ണം കൂടി നമുക്ക് നോക്കാം. ആദ്യത്തേത് പാരലൽ ആക്സസ് തിയറാണ്. അത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക? സിമ്പിളായിട്ടുള്ള രണ്ട് സ്റ്റെപ്പിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ഈക്വൽ ടു ഐ സീറോ പ്ലസ് എം എ സ്ക്വയർ, ഐ സീറോ എം ആർ സ്ക്വയർ ബൈ ടു. ഓക്കെ,
plus ma square. A is the distance between the two axes. So 3 by 2 mr square. And final third part in answer moment of inertia. Namal kandu kaniyadana. Yamya stands at the center of a turntable with the two arms outstretched. The table rotates with an angular speed of 40 revolutions per minute. Okay, the material case nerthe parne pole oru center of a turntable. Turntable in the center il nannittu rendu kaiyum nivarthittu nikkanu. Table is rotating with 40 revolutions per minute. What will happen to the moment of inertia if she folds her hands back? നേരത്തെ പോലെ തന്നെ മറ്റൊരു ടൈപ്പ് അല്ലേ. എന്താണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? ഇഫ് ഷീ ഫോൾസ് ഹർ ഹാൻഡ്സ് ബാക്ക്, കൈ ഇങ്ങനെ പിന്നിൽ കെട്ടി വെക്കുകയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? ബി പാർട്ട്, ഇഫ് ദി ആംഗുലർ സ്പീഡ് ഇസ് ഇൻക്രീസ് ടു 100 റെവല്യൂഷൻസ് പെർ മിനിറ്റ്, വോട്ട് ബി ദ ന്യൂ മൊമെന്റ് ഓഫ് ഇനേഷ്യ? ആംഗുലർ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ദി റൊട്ടേഷൻ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം ആൻഡ് എക്സ്പ്ലെയിൻ ദ ടേംസ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്. ഓക്കെ, നോക്കാം നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യയ്ക്ക് എന്ത് സംഭവിക്കും. കൈ ചേർത്ത് വെച്ചാൽ അല്ലെങ്കിൽ ബാക്കിൽ കെട്ടിയാൽ 6 കുറയും അല്ലേ. കൈ ശരീരത്തിനോട് ചേർത്ത് വെക്കുന്നാകുമ്പോൾ 6 കുറയും. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ത് സംഭവിക്കുന്ന ആലോചിച്ച് നോക്കാം. ഇനി ആംഗുലർ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ പുതിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും നോക്കാം. സോ ഫസ്റ്റ് പാർട്ടിൻ്റെത് ആർ ഡിക്രീസസ്, ഹെൻസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിക്രീസസ്. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയും. ആറ് കുറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയും. അപ്പോൾ ആംഗുലർ സ്പീഡിന് എന്ത് സംഭവിക്കും? ആംഗുലർ സ്പീഡ് കൂടും അല്ലേ. ഐ ഒമേഗ കോൺസ്റ്റൻ്റ് ആയിരിക്കണേ, കോൺസ്റ്റൻ്റ് ആയിരിക്കണ്ടേ. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും. രണ്ടാമത്തെ പാർട്ടിൽ എഫ് ടു തന്നു 100 റെവല്യൂഷൻ പെർ മിനിറ്റ്. ഐ ടു ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാലോ ഒമേഗ 2πf ആണ്. അപ്പോൾ എഫ് ടു തരികയെന്ന് വെച്ചാൽ ഒമേഗ 2πf2 കിട്ടിയെന്നർത്ഥം അല്ലേ. അത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റത്തിൻ്റെ മറ്റൊരു ഇക്വേഷൻ, മാത്തമാറ്റിക്കൽ ഫോമാണിത്. I1 ഒമേഗ 1 ഈക്വൽ ടു I2 ഒമേഗ 2. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റത്തിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. അതിൽ നിന്ന് I2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് I1 ഒമേഗ 1 ഡിവൈഡഡ് ബൈ ഒമേഗ 2. മേലത്തെ ഫോമിലാണ് I1 ഒമേഗ 1 ബൈ ഒമേഗ 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ വൺ നമുക്ക് പ്രത്യേകിച്ച് തന്നിട്ടില്ല, ചിലപ്പോൾ മാസമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. ന്യൂമറിക്കൽ വാല്യൂ തന്നെ കിട്ടും. ഇത്തവണ ഇതിൽ മാസം തന്നിട്ടില്ല, അപ്പോൾ ഐ വൺ തന്നെ എടുക്കും. ഒമേഗ വണ്ണ് 2πf, 2π ഇൻറ്റു എഫ് വൺ 40 ആണല്ലോ. സോ 2π ഇൻറ്റു 40 ബൈ ഒമേഗ 2ന് 2π ഇൻറ്റു 100. സാധാരണ രീതിയിൽ തന്ന് നമ്മൾ SI യൂണിറ്റിലേക്കെല്ലാം കൺവേർട്ട് ചെയ്യും, റെവല്യൂഷൻസ് പെർ സെക്കൻഡിലേക്കൊക്കെ മാറ്റേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ റേഷ്യോ വരുന്നതുകൊണ്ട് പെർ സെക്കൻഡായാലും പെർ മിനിറ്റായാലും കാര്യമായ വ്യത്യാസമൊന്നുമില്ല, വ്യത്യാസമില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് റെവല്യൂഷൻസ് പെർ മിനിറ്റ് തന്നെ എടുത്തത്, പെർ സെക്കൻഡ് എടുക്കാത്തത്. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 4/10 I1 കിട്ടും, ഓർ 0.4 I1. ഓക്കെ, അതാണ് പുതിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇനി അതിൻ്റെ തേർഡ് പാർട്ടും കൂടി ഉണ്ട്. കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ അല്ലേ. അതിൽ ഓരോന്ന് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഐ ഇസ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആൻഡ് ഒമേഗ ഇസ് ദി ആംഗുലർ വെലോസിറ്റി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ക്ലാസ്സിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, സജഷൻസ് ആൻഡ് ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.